നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം ആദ്യം നമുക്ക് ഈ പെൻ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സ്റ്റിക്സ് ഉണ്ടാക്കണം. അപ്പോൾ സ്റ്റിക്സ് ഉണ്ടാക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മാഗസീൻ എടുത്തിട്ട് അതിൻ്റെ പേജ് ഹാഫ് ആക്കുക. ഇനി നമ്മളെങ്ങനെ സ്റ്റിക്സ് ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലൊരു സ്റ്റിക്കാണ്, ഇത് വെച്ചിട്ട് നമുക്ക് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാം. ഈ ഒരു കോർണർ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇങ്ങനെ പേപ്പർ വെച്ചതിന് ശേഷം ഈ കോർണർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ അറ്റത്ത് നമുക്ക് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇത് മെല്ലെ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിക്ക് ഈ പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ റിമൂവ് ചെയ്യുക. നമ്മുടെ സ്റ്റിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് പെൻ ഹോൾഡർ ഉണ്ടാക്കാം. ആവശ്യമായിട്ടുള്ള സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട് ബേസ് ശരിയാക്കാം. ബേസിന് നമുക്ക് കാർഡ്ബോർഡിൻ്റെ ബാക്കിൽ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ആ പേപ്പറും കൂടി സ്റ്റിക്കാക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഇത് ഒട്ടിക്കാം. അതിനുശേഷം നമുക്ക് രണ്ട് കാർഡ്ബോർഡ്സ് ഉണ്ട്. ഇങ്ങനെ രണ്ട് സെയിം സൈസിലുള്ള കാർഡ്ബോർഡ്സ് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ്. ഒന്നിൻ്റെ കാർഡ്ബോർഡിൻ്റെ കൂടെ കുറച്ചുകൂടെ വലുതായിട്ട് പേപ്പർ കട്ട് ചെയ്യാം. പിന്നെ ഒന്ന് സെയിം സൈസിലുള്ള കാർഡ്ബോർഡും പേപ്പറും വേണം നമുക്ക് യൂസ് ചെയ്യാൻ. ഇനി അതും അതുപോലെ തന്നെ ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഈ സെയിം സൈസിലുള്ള പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ എഡ്ജസിലും കൂടി വൈറ്റ് ഗ്ലൂ തേച്ച് കൊടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാ കോർണറിലും നമ്മൾ സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടോട്ടൽ 5 സ്റ്റിക്സ് ഉണ്ട്. ഈ 5 സ്റ്റിക്സ് നമ്മൾ ഒരു സൈഡിൽ 2 സ്റ്റിക്കും ബാക്കി 3 സൈഡിലും ഓരോന്ന് വീതം നമ്മൾ ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ എഡ്ജസിൽ നമുക്ക് ഓരോ സ്റ്റിക്സും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ച് മാത്രമല്ല ഫെവിക്കോൾ വെച്ചും ചെയ്യാം, കുഴപ്പമുള്ളതല്ല. പക്ഷേ ഗ്ലൂ ഗണ്ണാവുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഉണങ്ങും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ സൈഡിലും സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ കാർഡ്ബോർഡ് പീസ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ കാർഡ്ബോർഡ് പീസിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ എഡ്ജസും ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഓരോ കോർണേഴ്സും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ, അതെ, ഈ സൈഡിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ രണ്ട് സൈഡിലുള്ള ഈ രണ്ട് സ്റ്റിക്ക് ഉള്ളത് ഒന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. ഓരോ സൈഡിലേക്ക്, ഏത് സൈഡ് ഏത് ഡയറക്ഷനാണ് വേണ്ടത് അത് കുഴപ്പമുള്ളതല്ല. ഇപ്പോൾ ഇത് ഈ സ്റ്റിക്ക് കഴിയാനായി. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള വേറൊരു സ്റ്റിക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇത് ഇതിൻ്റെ അവസാനം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ഹൈറ്റ് വേണം അതിനനുസരിച്ച് നമ്മൾ ഈ സ്റ്റിക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇത് ചെയ്യുമ്പോൾ ഒന്ന് അമർത്തി ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയിൽ ഗ്യാപ്പ് വരും. സ്റ്റിക്സിൻ്റെ ഒരറ്റം കുറച്ച് വലുതും ഒരറ്റം കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കാൻ നോക്കണം. അപ്പോഴേ നമുക്കിതിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഇതിൻ്റെ ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബാലൻസ് ഇതുപോലെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ ഒട്ടിച്ചു കൊടുത്താലും മതി. ഇനി എല്ലാ എഡ്ജസിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പെൻ ഹോൾഡറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പെണ്ണ് മാത്രമല്ല, നമുക്ക് ഫ്ലവേഴ്സ് ഇടാം, എല്ലാം ഇടാം. ഓക്കെ, ഫ്ലവേഴ്സായിട്ട് യൂസ് ചെയ്യാം, പിന്നെ പെൻ ഹോൾഡറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒന്ന് അമർത്തിയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ നല്ല ഫോഴ്സ് കൊടുത്തിട്ട് ചെയ്യുക. ഒന്ന് അമർത്തിയിട്ട് ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് വരില്ല. നമ്മൾ ഇത് ട്വിസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റിക്കും ആ ഭാഗത്തേക്കായിട്ട് കൊണ്ടുവരണം. അകത്തേക്ക് കൊണ്ടുവന്നാൽ ഇതുപോലെ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലേക്ക്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ അങ്ങോട്ടേക്ക് ചെയ്തു കൊടുക്കുക. അകത്തേക്കായിട്ട് ചെയ്തു കൊടുത്താൽ ഇതുപോലെ ഗ്യാപ്പ് വരും. ഇനി നമുക്ക് ഫിനിഷിംഗ് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ചെയ്യാം. ഒന്നെങ്കിൽ ഫുൾ കളറായിട്ട്, അതായത് ഒരു കളർ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ സൈഡിലും ഓരോ കളർ വീതം യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്, ഈ പെൻ ഹോൾഡർ ഒരു 3 ഇയേഴ്സ് മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് താഴെ മെൻഷൻ ചെയ്യുക.